ഹായ് ഗായ്സ്, വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദ ടെറർ എക്സ്പെഡിഷൻ. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ അടുത്ത് ഇൻട്രസ്റ്റ് ഉണ്ടോ, അവർ നിങ്ങളെ ലൈക്ക് ചെയ്യുന്നുണ്ടോ, അവരെന്താണ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, അവരെത്രത്തോളം നിങ്ങളുടെ അടുത്ത് ഇൻട്രസ്റ്റഡ് ആണ് എന്നതിനെ കുറിച്ചുള്ള റീഡിംഗ് ആണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പൈലായിട്ട് ഞാൻ ഇവിടെ ഒരു കാർഡ് വെച്ചിട്ടുണ്ട്, സെക്കൻഡ് പൈലായിട്ട് ഞാൻ ഇവിടെ ഒരു കാർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിക്കുക, ഇവൻ ഇപ്പൊ ലവർ ആവണമെന്ന് തന്നെ ഇല്ല കേട്ടോ, നിങ്ങളുടെ ഫ്രണ്ട് ആകാം, നിങ്ങളുടെ ലവർ ആകാം, ഇവൻ നിങ്ങളുടെ പാരൻസ് ആകാം. അങ്ങനെ ലവറിന് വേണ്ടി മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് വായിക്കുന്നതല്ല, ഹൂഎവർ, നിങ്ങൾ ആരെ കുറിച്ചാണോ ചിന്തിക്കുന്നത്, അവർക്ക് നിങ്ങളുടെ അടുത്ത് ഇൻട്രസ്റ്റ് ഉണ്ടോ, അവർ നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത് എന്നതിനെ കുറിച്ചുള്ള റീഡിംഗ് ആണ്. അപ്പൊ നിങ്ങൾ വേഗം തന്നെ നിങ്ങളുടെ പൈൽ സെലക്ട് ചെയ്യുക. ആൻഡ് ഫർദർ മോർ, നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിങ്ങോ എനർജൈസ്ഡ് ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ്സോ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ ഫർദർ മോർ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. അതുപോലെ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നമ്മുടെ എല്ലാ വീഡിയോസും ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കാണാം. നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് അപ്പോഴാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് റെസൊണേറ്റ് ആകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഫസ്റ്റ് പൈൽ കണ്ട് നിങ്ങൾ റെസൊണേറ്റ് ആയ സെക്കൻഡ് കണ്ട് നോക്കാവുന്നതാണ്. ആൻഡ് രണ്ടും റെസൊണേറ്റ് ആയാലും നിങ്ങൾ വെയിറ്റ് ചെയ്യുക, കാരണം യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്നിലൂടെ നിങ്ങൾക്ക് മെസ്സേജ് തരാൻ വൈകും, അല്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും നിങ്ങൾക്കത് ലഭിക്കുന്നുണ്ടാവുക. ആൻഡ് റെസൊണേറ്റ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്കപ്പോൾ വേഗം തന്നെ റീഡിങ്ങിലോട്ട് പോവാം. ഹേ ഗായ്സ്, അപ്പൊ നിങ്ങൾ ഫസ്റ്റ് പൈലാണ് എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു കാർഡിലാണ് നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നിയിട്ടുള്ളത് എങ്കിൽ, നിങ്ങളുടെ പേഴ്സൺ, നിങ്ങൾ മനസ്സ് വിചാരിക്കുന്ന ഏതൊരു വ്യക്തിയും ആവട്ടെ, അവർ നിങ്ങളിൽ ഇൻട്രസ്റ്റഡ് ആണോ അല്ലയോ എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ ഏഞ്ചൽസ് എന്തൊക്കെ മെസ്സേജ് ആണ് തരുന്നത് നോക്കാം. ഓക്കെ, ദ വേൾഡ് ആണ് നമുക്ക് ആദ്യമായിട്ട് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ഇപ്പൊ നിങ്ങളുടെ ലവർ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, നിങ്ങളുടെ എല്ലാം എല്ലാമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ട് ഈ ഒരു വ്യക്തിയുടെ, വലിയൊരു നിങ്ങളുടെ ജീവിതത്തിലെ മോസ്റ്റ് ഓഫ് പാർട്ടും നിങ്ങൾ ഈ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ കുറേ ചാപ്റ്റേഴ്സിൽ ഈ വ്യക്തി ഉണ്ടാകണം എന്നത് നിങ്ങൾക്ക് നിർബന്ധമാണ് എന്ന പോലെയുള്ള ഒരു പേഴ്സൺ ആണിതെന്നാണ് മനസ്സിലാവുന്നത്. ചിലപ്പോൾ എപ്പോഴും നിങ്ങൾ കോൺടാക്ട് ഒന്നും ചെയ്യില്ലായിരിക്കാം, പക്ഷേ ഈ ഒരു പേഴ്സണിൻ്റെ ഓർമ്മ നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കുകയില്ല. ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ഇച്ചിരി ഈഗോയിസ്റ്റിക്കും ഒരു സ്ട്രോങ് ഹെഡഡ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കും, അതായത് ഇച്ചിരി തലക്കനൊക്കെ ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചിലപ്പോഴൊക്കെ നമ്മളടുത്ത് ഭയങ്കര സ്നേഹത്തിൽ പെരുമാറും, ചിലപ്പോഴൊക്കെ നമ്മളൊന്ന് അസ് എ സ്ട്രേഞ്ചർ, നമ്മളാണെങ്കിൽ നമ്മളെ അറിഞ്ഞേ കൂടാത്ത രീതിയിലൊക്കെ ഇവരെ പ്രവർത്തിച്ച് കളയുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. ഓക്കെ, ആൻഡ് നിങ്ങൾ ഈ ഒരു പേഴ്സണെ കുറിച്ച് തിങ്ക് ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ ഇവർ ഫിനാൻഷ്യലി വളരെ സെറ്റിൽഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഫിനാൻഷ്യലി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഓട്ടത്തിലായിരിക്കും, അല്ലെങ്കിൽ തൻ്റെ കരിയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പം ഇവർ ഈ ഒരു പർട്ടിക്കുലർ സമയത്ത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളാണോ ഈ വ്യക്തിയാണോ എന്നറിയില്ല, പക്ഷെ എനിക്ക് ഇവിടെ മനസ്സിലാവുന്നത് നിങ്ങൾ നിങ്ങളെ വളരെയധികം റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒന്നുകിൽ ഒരു വലിയ അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള സ്ഥാനത്തായിരിക്കും നിങ്ങൾ ഇരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ കണ്ണിൽ നിങ്ങൾ വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം. ആൻഡ് മിററിംഗും ആകാം, നിങ്ങൾ അവരെ വളരെയധികം റെസ്പെക്ട്ഫുൾ ആയിട്ട് കാണുന്നതുമായിരിക്കാം. നിങ്ങളിൽ അതുകൊണ്ട് തന്നെ അവർ വളരെ ഇൻട്രസ്റ്റഡ് ആയിരിക്കാം. നമ്മളീ സംസാരിക്കുന്ന ഈ ഒരു കണക്ഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് മാട്രിമോണിയൽ മീറ്റിംഗ്സ് വഴി കിട്ടിയതായിരിക്കും, ഞാൻ പറഞ്ഞല്ലോ ഫോർ സം മാട്രിമോണിയൽ മീറ്റിംഗ്സ് വഴി കിട്ടിയതായിരിക്കാം, ഇല്ലെങ്കിൽ കരിയർ മീറ്റിംഗ് വഴി കിട്ടിയതായിരിക്കാം കുറച്ചു പേർക്ക്. ഓക്കെ, ചില സമയങ്ങളിൽ അവർക്കും മനസ്സിലാവുന്നുണ്ട് നിങ്ങളിൽ അവർ ഇൻട്രസ്റ്റഡ് ആണ് എന്ന്, പക്ഷെ അവരിത് സമ്മതിച്ചതായിരുന്നില്ല. അതുപോലെ തന്നെ ചിലപ്പോൾ അത് നിങ്ങളുടെ ക്രഷുമായിരിക്കാനുള്ള സാധ്യതയുണ്ട്, കാരണം പലപ്പോഴും അവർക്ക് നിങ്ങളുടെ അടുത്ത് വളരെയധികം ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും അത് സമ്മതിച്ചു തരാൻ ഇവർക്ക് തീരെ ഇഷ്ടമല്ല. നിങ്ങളിടുന്ന സ്റ്റാറ്റസിലും അല്ലെങ്കിൽ നിങ്ങൾ മറ്റാരെ കുറിച്ച് എന്തെങ്കിലും ഇടുകയോ അങ്ങനെ നിങ്ങളുടെ വീട്ടിലുള്ള ആരെങ്കിലും കുറിച്ച് എന്തൊക്കെയോ സ്റ്റാറ്റസ് ഇടുകയോ ചെയ്യുമ്പോൾ ഇവർ നിങ്ങൾക്ക് തിരിച്ച് മെസ്സേജ് അയക്കുന്നു, അതിന് മാത്രം റെസ്പോണ്ട് ചെയ്യുന്ന ഒരവസ്ഥയൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഈ സ്റ്റാറ്റസുകളെ കുറിച്ച് മാത്രം സംസാരിക്കാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവിടെ ഈഗോ ഉണ്ടാകുന്നതായിട്ടും വഴക്കുണ്ടാകുന്നതായിട്ടും മനസ്സിലാവുന്നുണ്ട്. മെയിൻലി എന്തോ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ടൈഡ് അപ്പ് ആണെന്ന് കാണിക്കുന്നുണ്ട്. ഈ ഒരു കണക്ഷൻ എന്റെ അഭിപ്രായത്തിൽ ഈവൻ ഫ്രണ്ടോ എന്തോ ആയിക്കോട്ടെ,
മ്യൂച്വൽ ആണ്. കാരണം രണ്ട് കപ്പിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വാട്ടർ ഒഴുകുന്നുണ്ട് അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്യാണ് ഈ ഒരു ഏഞ്ചല്. അതിന്റെ അർത്ഥം രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ്ഡ് ഇമോഷനും ബാലൻസ്ഡ് ഇൻട്രസ്റ്റും ബാലൻസ്ഡ് റെസ്പെക്റ്റും ഉണ്ട് എന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, പക്ഷെ പലപ്പോഴും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങളുടെ ഇമോഷൻ എന്താണോ അത് നിങ്ങൾ കറക്റ്റായി പുറത്ത് കാണിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സന്റെ ഭാഗത്ത് നിന്ന് ഈ പേഴ്സൺ അവരുടെ മനസ്സിൽ തോന്നുന്ന ആ ഒരു കാര്യം പുറത്തേക്ക് കാണിക്കുന്നില്ല. പലപ്പോഴും ഇവരുടെ ഇമോഷനിൽ ഇവർ സത്യസന്ധത പുലർത്തുന്നേ ഇല്ല എന്നതാണ് ഇതിനകത്ത് മനസ്സിലാവുന്നത്. ശരിയായിരിക്കാം, നിങ്ങളുടെ കണക്ഷനിൽ ചിലപ്പോൾ ബ്ലാക്ക് മാജിക് എനർജിയോ നെഗറ്റീവ് എനർജിയോ, അല്ലെങ്കിൽ നിങ്ങളുടെ കണക്ഷൻ വളരെ നല്ലതാണല്ലോ എന്ന രീതിയിലുള്ള കണ്ണീറോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സംഭവം എനിക്ക് മനസ്സിലാവുന്നത് ചിലപ്പോൾ ഒരു ലവ് ട്രയാങ്കിളിലായിരിക്കാം നിങ്ങൾ പെട്ടിട്ടുണ്ടാവുക. അതായത് നിങ്ങൾക്ക് ഒരാളെ ഇഷ്ടമാണ്, അയാൾക്ക് മറ്റാരെയോ ഇഷ്ടമാണ്, എന്നാൽ ആ വ്യക്തിക്ക് നിങ്ങളോടും താല്പര്യമുണ്ട്. അങ്ങനെ കൈൻഡ് ഓഫ് ഒരു ട്രയാങ്കിളിലാണ് ചുറ്റപ്പെട്ട് കിടക്കുന്നത് നിങ്ങളുടെ കണക്ഷൻ എന്ന് എനിക്കിവിടെ മനസ്സിലാവുന്നത്. എല്ലാവർക്കും ഇത് ട്രയാങ്കിളും തേർഡ് പാർട്ടിയും അല്ല. ചില ആൾക്കാർക്ക് അവരുടെ പാഷൻ ആയിരിക്കാം തേർഡ് പാർട്ടി എന്നതിനകത്ത് പറയുന്നത്. നമുക്ക് ഡെവിൾ കാർഡ് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസുകൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ വഴിയുള്ളതായിരിക്കാം, വേറെ എന്തെങ്കിലും രീതിയിൽ അയാൾ ഇൻവോൾവ് ആയിട്ടുണ്ടായിരിക്കാം, മേ ബി എന്തെങ്കിലും ലീഗൽ ഇഷ്യൂവിന്റെ പേരിൽ അയാൾ സഫർ ചെയ്യുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത് ഉള്ള അയാളുടെ ട്രൂ ഇമോഷൻ അയാൾക്ക് പുറത്ത് കാണിക്കാൻ സാധിക്കുന്നില്ല. ഓക്കെ, നിങ്ങളെ മനസ്സ് വിചാരിക്കുന്ന വ്യക്തി ചിലപ്പോൾ അറ്റ് പ്രസന്റ് സമയത്ത് വേറെ ആരോടോ കമ്മിറ്റഡ് ആണ് എന്നും ഇതിനകത്ത് മനസ്സിലാവുന്നുണ്ട്. ബിക്കോസ് ഡബിൾ കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പലപ്പോഴും നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ ഈ കൈൻഡ് ഓഫ് ഇൻഫ്ലുവൻസുകൾ തേർഡ് പാർട്ടി കാരണം കോൾഡ് റെസ്പോൺസ്, അതായത് വലിയ റെസ്പോൺസ് ഒന്നും നിങ്ങൾക്ക് തരാത്ത രീതിയിൽ ഈ പേഴ്സൺ സംസാരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞിട്ട് പോകും, ഞാൻ വരും, നീ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേ, അല്ലെങ്കിൽ ഞാൻ ഇന്ന തീയതിയിൽ വരാം, ഇന്ന ഇന്ന കാര്യം ഞാൻ നിനക്ക് ക്ലിയർ ആക്കി തരാം, അതിനുള്ള സമയം നീ എനിക്ക് താ എന്ന രീതിയിലുള്ള സംസാരങ്ങൾ സംസാരിക്കുന്ന വ്യക്തിയായിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ എപ്പോഴും ലാക്ക് ഓഫ് ക്ലാരിറ്റി ഉണ്ട് ഈ കണക്ഷനിൽ. അതായത് സത്യത്തിൽ അപ്പുറത്ത് എന്താണ് സംഭവിക്കുന്നത്, ഈവൻ ട്രാൻസ്ഫോർമേഷൻ ആണോ ഡിറ്റാച്ച് ആണോ, നമ്മളുടെ അടുത്തേക്ക് ഇനി വരാൻ താല്പര്യപ്പെടുന്നില്ലേ, താല്പര്യപ്പെടുന്നുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. ഈ ഒരു എനർജി വെച്ചിട്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു പേഴ്സൺ നമ്മളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, സർട്ടൻ തേർഡ് ഫാക്ടർ കാരണമാണ് ആ വ്യക്തിക്ക് നമ്മളുടെ അടുത്തേക്ക് വരാൻ പറ്റാത്തത്. ആൻഡ് ഇവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് ഇവർ പലപ്പോഴും കവറപ്പ് ചെയ്ത് നടക്കുകയാണ്. കാരണം ഇവരുടെ മുന്നിൽ ഈ തേർഡ് പാർട്ടി റെസ്പോൺസിബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് മൊത്തമായി അവരെ നിങ്ങൾക്ക് തരാൻ സാധിക്കുന്നില്ല. അവർ പല കാര്യത്തിനും ഡിലേ പറഞ്ഞിട്ടിരിക്കുകയാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ പഴയ നിങ്ങൾ ചെയ്തു കൊടുത്ത കാര്യങ്ങളൊന്നും ഈ പേഴ്സണ് മറക്കാൻ സാധിക്കുകയില്ല. ഈവൻ ഇവരുടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ എത്ര വേറെ കാര്യങ്ങളിൽ തേർഡ് പാർട്ടി വന്നാലും ഈ ഒരു വ്യക്തി നിങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഇപ്പോൾ ഉണ്ടായിരുന്ന പോലത്തെ ആ ഒരു ഫീലിങ്സ് അത് ഇവർക്ക് പിന്നെയും പിന്നെയും വേണമെന്നുള്ള ആഗ്രഹം, ആ ഒരു ഫീലിങ്ങിന്റെ ദാഹകം ഇവരുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകും എന്നതാണ് അതിനകത്ത് കാണുന്നത്. സോറി, എനിക്ക് തൊണ്ടവേദന ആയതുകൊണ്ടാണ് കേട്ടോ, ക്ഷമിക്കണം ഞാൻ പറഞ്ഞെന്തെങ്കിലും വാക്ക് മാറിപ്പോകുന്നുണ്ടെങ്കിൽ. ഓക്കെ, യെസ്, ഒരു ഫയർ എനർജി അവർക്ക് നിങ്ങളുടെ അടുത്തുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അതുപോലെ ഈ ഒരു പേഴ്സൺ നിങ്ങൾ പലയിടത്തും ആക്സിഡന്റലി ഈ പേഴ്സണെ കണ്ടു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം, പക്ഷെ ഈ പേഴ്സൺ തന്നെ അൺഎക്സ്പെക്റ്റഡ് ഇവന്റ്സ് ആയിട്ട് അത് ഉണ്ടാക്കി തീർക്കുന്നതാണെന്ന് കാണുന്നുണ്ട്. കാരണം ഈ പേഴ്സൺ എപ്പോഴും നിങ്ങളെ കാണണം കാണണം എന്നുള്ള താല്പര്യം, അല്ലെങ്കിൽ നിങ്ങൾ അടുത്തുണ്ടാവണം, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ ഇവർക്ക് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം എന്നൊരു കാര്യമുണ്ട്. അപ്പൊ ഇവർ ഇൻസ്റ്റഗ്രാമില് വാട്സപ്പിലൊക്കെ നിങ്ങളിങ്ങനെ ചെകഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ നിങ്ങളുടെ അടുത്താണ് എങ്കിൽ ഈ പേഴ്സൺ നേരിട്ട് നിങ്ങൾ പോകുന്ന പല സ്ഥലത്തും നിങ്ങളെ നോക്കി ഈ പേഴ്സൺ വരുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. അതുപോലെ ഈ പേഴ്സൺ നിങ്ങളിപ്പോ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് നിർത്തുകയോ, അല്ലെങ്കിൽ നിങ്ങളിപ്പോ ഫോട്ടോ കുറെ നാൾ പോസ്റ്റ് ചെയ്യാതിരിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യും. നിങ്ങളുടെ ആ ഒരു ഇൻവോൾവ്മെന്റ് സോഷ്യൽ മീഡിയയിൽ കുറയുമ്പോഴത്തേക്ക് ഈ പേഴ്സൺ ഭയങ്കര ഡെസ്പാവും സങ്കടം വരും, ഒരു മിസ് ചെയ്യും.
കാരണം നിങ്ങളുടെ കാര്യങ്ങൾ പലപ്പോഴും ഈ പേഴ്സൺ മനസ്സിലാക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. ഈ പേഴ്സന്റെ എന്തുകൊണ്ട് ഡയറക്റ്റ്ലി നിങ്ങളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല എന്നതിന്റെ അർത്ഥം ഈ പേഴ്സണ് തന്റെ ആ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി തരണം എന്ന് ആഗ്രഹമില്ലാത്തത് കൊണ്ട് മാത്രമാണ്. ഓക്കെ, നിങ്ങൾ എപ്പോഴാണോ ഈ വ്യക്തിയെ കുറിച്ച് ചിന്തിക്കുന്ന അതേ സമയം പലപ്പോഴും ഈ വ്യക്തി നിങ്ങളെ കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത്. ഈ ഒരു കണക്ഷനിൽ വളരെയധികം സ്റ്റെബിലിറ്റി ഉണ്ടാകണം എന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു കണക്ഷനിലേക്ക് അയാൾ സ്റ്റെബിലിറ്റി ഉണ്ടാക്കാൻ നോക്കിയാൽ അയാളുടെ ലവ്ഡ് വൺസ് അല്ലെങ്കിൽ അയാൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വേറെ ആരെങ്കിലും ഉണ്ടായിരിക്കാം, ബിക്കോസ് ഞാൻ പറഞ്ഞു തേർഡ് പാർട്ടി ഉണ്ടെന്ന്. അപ്പൊ അവരെ ഉപേക്ഷിക്കുന്ന പോലെ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് ഈ പേഴ്സൺ വന്ന് തൻ്റെ ഇൻട്രസ്റ്റ്, തൻ്റെ ലോയലിറ്റി, തൻ്റെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ക്ലാരിറ്റി ഈ പേഴ്സൺ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഇതെല്ലാം എനിക്ക് ഓക്കെ ആണ്, എന്നാലും ഞാൻ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ അവരെ എപ്പോൾ വേണമെങ്കിലും അക്സെപ്റ്റ് ചെയ്യും എന്നുള്ള ഉറച്ച വിശ്വാസം അവർക്കുണ്ട്. പക്ഷേ ചില റിലേഷൻഷിപ്പുകൾ അവർക്ക് അവരുടെ ജീവിതത്തിൽ ഹോൾഡ് ചെയ്തേ പറ്റുകയുള്ളൂ, അതിൽ നിന്ന് അവർക്ക് ഡിറ്റാച്ച് ആവാൻ സാധിക്കത്തില്ല. ഡിറ്റാച്ച് ആയാൽ അവർക്ക് ഒന്നും ഇല്ലാത്തതുപോലെ ആയി പോകും. ഇപ്പൊ നിങ്ങൾ അവരുടെ എല്ലാമാണ് ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ചില മനുഷ്യ ജീവനുകൾക്ക് ചില ആൾക്കാരില്ലാതെ പറ്റില്ല, അല്ലെങ്കിൽ മേ ബി അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ സോൾമേറ്റും ട്വിൻ ഫ്ലെയിമും ഒക്കെ അവരെ അട്രാക്ട് ചെയ്താലും അവരുമായിട്ട് ഇൻട്രസ്റ്റ് ചെലുത്തുന്നത് വളരെ കുറവായിരിക്കും. അതിൻ്റെ റീസൺ നിങ്ങളോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടോ നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടോ നിങ്ങളുടെ സ്നേഹമില്ലാത്തത് കൊണ്ടോ അല്ല. അവർക്ക് അവരുടെ പരിമിതിയിൽ നിന്ന് മാത്രമേ നമ്മളെ ട്രീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അവരൊരിക്കലും സിംഗിളായിട്ടുള്ള പേഴ്സൺ അല്ല. ഓക്കെ, അതുകൊണ്ട് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. ഇനി ഇത് ഫ്രണ്ട് ആണ് എങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ അമിതമായ റെസ്ട്രിക്ട് ചെയ്തു പല കാര്യത്തിനും, അതുകൊണ്ടായിരിക്കാം ഈ പേഴ്സൺ ഡിറ്റാച്ച് ആയി പോയത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇവൻ നിങ്ങൾക്ക് അവർക്ക് സമയം കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് അവരുടെ സ്വന്തമായി നമ്മുടെ ഈഗോ വർക്കൗട്ട് ആവില്ല, എന്നെ വേണ്ടെങ്കിൽ എനിക്ക് എന്തിനാ എന്ന രീതിയിൽ അവർ ചിന്തിക്കുകയും അവർ നമ്മൾക്ക് ഡിറ്റാച്ച് ആവുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണെങ്കിലും ഒരു പെയിൻ അല്ലെങ്കിൽ ഒരു തള്ളിക്കളയൽ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഹൂവർ നിങ്ങൾ ആരെക്കുറിച്ചാണോ തിങ്ക് ചെയ്യുന്നത്, ആ പേഴ്സൺ ഇപ്പോൾ മനഃപൂർവ്വം നിങ്ങളടുത്ത് കോൺടാക്ട് ചെയ്യാതെ നിങ്ങൾക്കൊരു ലാക്ക് ഓഫ് ക്ലാരിറ്റി, അതായത് ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥയിൽ നിങ്ങളെ ഇടാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൽ ഈ പേഴ്സൺ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നതേ ഉള്ളൂ. സംടൈംസ് ഈ പേഴ്സൺ ഇത് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത രീതിയിലാകുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു മെസ്സേജ് പൈയിടും, എന്നിട്ട് അത് ഡിലീറ്റ് ആക്കിക്കളും. അങ്ങനെയുള്ള രീതിയിലുള്ള പ്രവണതയും കാണുന്നുണ്ട്. ഇവൻ ചിലപ്പോൾ നിങ്ങളെ ബ്ലോക്ക് ആയിരിക്കാം, പക്ഷേ അല്ലെങ്കിൽ നിങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം, പക്ഷെ നിങ്ങളുടെ ഇൻബോക്സിൽ ഇപ്പോഴും ഈ പേഴ്സൺ മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ അടുത്ത് ഈ പേഴ്സൺ സംസാരിക്കുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കണക്ഷനിൽ നിങ്ങൾക്ക് യൂണിയൻ പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം ഇതൊരു ജെനുവിൻ കണക്ഷൻ, വിത്ത് ഈ ഒരു സിറ്റുവേഷൻ കാരണം ആണ് അവർക്ക് ഈ ഒരു കണക്ഷനിലേക്ക് എൻട്രി ചെയ്യാൻ സാധിക്കാത്തത്. നിങ്ങളുടെ ഉപബോധ മനസ്സിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ട്, കാരണം ഈ ഒരു പേഴ്സൺ ഒരിക്കലും ചീറ്റ് ചെയ്യില്ല. യെസ്, നിങ്ങളുടെ സോൾമേറ്റ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആൻഡ് ഈ പേഴ്സണ് തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്ത് ഇമോഷൻ ഉണ്ട്. ആൻഡ് ഈ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിൽ തീർച്ചയായിട്ടും കിങ് ഓഫ് പെന്റക്കിൾസ്, സ്റ്റെബിലിറ്റി ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളോടും ഈ പേഴ്സണ് സ്റ്റെബിലിറ്റി വേണം, ഫിനാൻഷ്യലിയും ഈ പേഴ്സണ് സ്റ്റെബിലിറ്റി ആൻഡ് ഫ്രീഡം വേണമെന്നാണ് ഈ പേഴ്സൺ ഈ ഒരു സമയം ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആർ ദേ ആർ ഇൻട്രസ്റ്റഡ് ഇൻ യു എന്ന ചോദ്യത്തിന് യെസ്, അവർ തീർച്ചയായിട്ടും നിങ്ങളിൽ ഇൻട്രസ്റ്റഡ് ആണ്. ഓക്കെ, വിദ്യാർത്ഥം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിംഗ് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാം, അല്ലെങ്കിൽ സെക്കൻഡ് പൈലിൽ കാണാം. ഹായ് ഗായ്സ്, അപ്പോൾ നിങ്ങളെ സെക്കൻഡ് പൈലായിട്ടുള്ള ഈ കാർഡാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ കാർഡിനോടാണ് നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ മനസ്സ് വിചാരിക്കുന്ന ഒരു വ്യക്തി, അത് ഫ്രണ്ട് ആയിക്കോട്ടെ, പാർട്ട്ണർ ആയിക്കോട്ടെ, ആരുമായിക്കോട്ടെ, അവർക്ക് നിങ്ങളിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ, അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, നിങ്ങളുടെ ഈ ഒരു പ്രസന്റ് കണക്ഷനിൽ ക്ലാരിറ്റി തരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. പ്ലീസ് ഗൈഡസ്, ഒരു കാർഡ് വീണ്ടുണ്ട്. നിങ്ങളുടെ ഒട്ടേറെ ഇമോഷൻസ് ഈ പേഴ്സണിനുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒട്ടേറെ ഇമോഷൻസ് ഈ പേഴ്സണുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. അതുകൊണ്ട് അതായത് ഈ പേഴ്സണുമായിട്ട് ഒത്തിരി നല്ല മൊമെന്റ്സ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു വ്യക്തിയെ ജീവിതത്തിൽ നിന്ന് പറിച്ചു മാറ്റാനോ നിങ്ങൾക്ക് കേട്ടോ ഒരിക്കലും മറക്കാനോ സാധിക്കത്തില്ല. ഈ ഒരു കണക്ഷൻ ഇനി എത്ര വർഷമായാലും നിങ്ങൾക്ക് അതിൽ നിന്ന് മൂവ് ഓൺ ആവാൻ സാധിക്കില്ല. ഈവൻ ഈ ഒരു കണക്ഷൻ കാർമിക് ആണെങ്കിൽ പോലും നിങ്ങൾ അതിനകത്ത് നിന്ന് ഡിറ്റാച്ച് ആവാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ഒരു പേഴ്സണു വേണ്ടി നിങ്ങൾ പലപ്പോഴും നിങ്ങളുടേതായിട്ടുള്ള
കരിയറും നിങ്ങളുടെ സ്റ്റെബിലിറ്റിയും ഒക്കെ നിങ്ങൾ കളഞ്ഞു കുളിച്ചിട്ടുണ്ട്. ഈ ഒരു പേഴ്സണെ മാത്രം മുൻനിർത്തി നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കളഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടങ്ങൾ പോലും നിങ്ങൾ ഈ ഒരു പേഴ്സണ് വേണ്ടി മാറ്റിയിട്ടുണ്ട്. പലപ്പോഴും നിങ്ങളുടെ കരിയർ ഡ്രോപ്പ് ഔട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ ഒരു വ്യക്തിക്ക് വേണ്ടി ചെയ്യാമോ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റഡീസ് മുടങ്ങിയിട്ടുണ്ട് ഈ ഒരു പേഴ്സണ് വേണ്ടിയിട്ട് എന്നാണ് കാണുന്നത്. ഇതിനൊന്നും ഒരിക്കലും ആ പേഴ്സൺ റെസ്പോൺസിബിൾ ആകില്ല, നിങ്ങൾ തന്നെ റെസ്പോൺസിബിൾ ആവുകയുള്ളൂ. അതുകൊണ്ട് പ്രസന്റ്ലി നിങ്ങളുടെ പഠിത്തമോ കരിയറോ നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി സ്പോയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾ ഒറ്റയ്ക്ക് ഇത് അനുഭവിക്കും. കാരണം ഈ ഒരു പേഴ്സൺ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ എന്താണ് മനസ്സ് തന്നെയാണ് പലപ്പോഴും ഈ ഒരു പേഴ്സൺ കാരണം എനിക്ക് ചെയ്യാൻ പറ്റുന്ന, ഈ ഒരു പേഴ്സൺ കാരണം എനിക്ക് ഇന്നത് പറ്റുന്നേ ഇല്ല എന്ന രീതിയിൽ വരുന്നത്. ഈ ഒരു പേഴ്സൺ അതിനകത്ത് ഒരു കർമ്മ കണക്ഷനും ഉണ്ടാകത്തില്ല. നിങ്ങൾക്ക് എന്ത് നഷ്ടപ്പെടുന്നു അതിന്റെ കാരണക്കാർ നിങ്ങൾ തന്നെയായിരിക്കും. ഓക്കെ, ആൻഡ് ടവർ മൊമെന്റ് വന്നതുകൊണ്ട് തന്നെ ഈ പേഴ്സണ് നിങ്ങളുടെ അടുത്ത് ഇമോഷൻ ഉണ്ടെങ്കിലും ഈ പേഴ്സൺ മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള വ്യക്തിയാണ്. അതായത് അക്കരെ പച്ച, ഇവിടെ നിൽക്കുമ്പോൾ അപ്പുറത്ത് നല്ലത്, അപ്പുറത്ത് നിൽക്കുമ്പോൾ ഇപ്പുറത്ത് നല്ലത് എന്ന രീതിയിലുള്ള ചിന്തയുള്ള വ്യക്തിയാണ്. ആൻഡ് എവിടെയെങ്കിലും കുറച്ചും കൂടി ഒരു പ്രോഫിറ്റ് കിട്ടും, തനിക്കൊരു ഗ്രോത്ത് കിട്ടും എന്ന രീതിയിൽ ഈ പേഴ്സൺ മനസ്സിലാവുകയാണെങ്കിൽ ഈ ഒരു പേഴ്സൺ പയ്യെ അതിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അവിടെ പോയി കണ്ണ് മഞ്ഞളിച്ച് അടിയും കിട്ടി പലപ്പോഴും നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നതായിട്ടാണ് എനിക്ക് ഇതിനകത്ത് കാണുന്നത്. ഇതിനകത്ത് ഈ പേഴ്സൺ കുറച്ച് ജലസി ആയിട്ടുള്ള വ്യക്തിയാണ്. തനിക്ക് എപ്പോഴും ദ ബെസ്റ്റ് കിട്ടണം, ദ ബെസ്റ്റ് കിട്ടണം എന്നുള്ള ചിന്തയുള്ള ഒരാളാണെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, പലപ്പോഴും ഈ ഒരു പേഴ്സൺ തൻ്റെതായിട്ടുള്ള ഡിസൈർ അല്ലെങ്കിൽ തൻ്റെ പുതിയ ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മളുടെ അടുത്ത് ലെസ് കണക്ഷൻ വെക്കും. ആൻഡ് ആ ആവശ്യം ഈ പേഴ്സണ് തിരിച്ചൊരു വേദനയാകുമ്പോൾ ആ വേദന ഹീൽ ചെയ്യാൻ നമ്മളുടെ അടുത്തേക്ക് വന്നു ചേരും. അങ്ങനെയാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, ഈ പേഴ്സൺ എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളിപ്പോൾ സപ്പോർട്ടേ ചെയ്യുന്നുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കണക്ഷനിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല, ഒരു ഗ്രോത്തും ഒരു മൂവ്മെന്റും ഇല്ലാത്ത ഒരവസ്ഥയിലായിരിക്കാം ഇപ്പോൾ നിൽക്കുന്നുണ്ടാവുക. അവരുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് വേറെ എന്തോ ആണ്, അതിലേക്ക് അടുക്കാനാണ് അവർ താല്പര്യപ്പെടുന്നത്. അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾ, അവരുടേതായിട്ടുള്ള അഡിക്ഷനുകളുടെ പിറകെ പോകാനും പലപ്പോഴും ഈ ഒരു പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട്. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഫ്യൂച്ചറിൽ ഈ പേഴ്സന്റെ അഡിക്ഷൻ ഒക്കെ കുറഞ്ഞിട്ട് ആ പേഴ്സൺ നല്ലൊരു സോണിലേക്ക് എത്തും എന്ന് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ സ്നേഹമാണോ എന്നറിയില്ല, ഈ പേഴ്സൺ ചെയ്ത പല കാര്യങ്ങളിലും ഈ പേഴ്സൺ പതിയെ പതിയെ റെഗ്രറ്റ് വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് ഇതിനകത്ത് കാണുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പില് കമ്മ്യൂണിക്കേഷൻ, മജിഷ്യൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ തീരെ ഇല്ലാത്ത ആളാണ് കേട്ടോ. അപ്പൊ നിങ്ങളുടെ കണക്ഷനിൽ കമ്മ്യൂണിക്കേഷൻ വളരെ 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 കുറവാണ് എന്ന് കാണുന്നുണ്ട്. അതുപോലെ ഈ ഒരു പേഴ്സൺ ഈവൻ നിങ്ങൾ വിളിച്ചാലും കോൾ അത്ര നല്ല രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ മേ ബി രാത്രി കാലങ്ങളിൽ ഈ ഒരു പേഴ്സൺ മറ്റ് വ്യക്തികളോട് സംസാരിക്കാൻ ഓൺലൈനിൽ അല്ലെങ്കിൽ മേ ബി കോളിലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം. പലപ്പോഴും നിങ്ങൾ ഈ ഒരു പേഴ്സണു വേണ്ടി അഡ്ജസ്റ്റ് ചെയ്തിട്ടും ഇത്രത്തോളം സാക്രിഫൈസ് ചെയ്തിട്ടും ഈ പേഴ്സൺ ഒരു മാനിപ്പുലേറ്റീവ് എനർജി കിട്ടുമ്പോൾ അല്ലെങ്കിൽ അക്കരെ പച്ച ഇഫക്റ്റിൽ ഈ പേഴ്സൺ പലപ്പോഴും പല സിറ്റുവേഷനിലും നിങ്ങളെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്, റിജക്ട് ചെയ്തിട്ടുണ്ട് എന്നതാണ് എനിക്ക് ഇതിനകത്ത് കാണുന്നത്. ഓക്കെ, നിങ്ങൾ എത്രത്തോളം ഈ ഒരു കണക്ഷനിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യോ സാക്രിഫൈസ് ചെയ്യോ അത്രത്തോളം നിങ്ങൾക്ക് ഈ ഒരു കണക്ഷനിൽ പ്രഷർ വരുന്നതല്ലാതെ ഈ ഒരു പേഴ്സൺ സ്മൂത്ത് ഗോയിങ് ആയിട്ട് നിൽക്കുന്നു എന്നതാണ് എനിക്ക് ഇതിനകത്ത് കാണുന്നത്. ഓക്കെ, ആൻഡ് നിങ്ങളുടെ കണക്ഷനിൽ ചിലപ്പോൾ ഫാമിലി വലിയൊരു തേർഡ് പാർട്ടി ആയേക്കാം എന്ന് കാണിക്കുന്നു. ഫാമിലിയിലുപരി ഈ പേഴ്സൺ തന്നെ ഫാമിലിയെ പറഞ്ഞ് മനസ്സിലാക്കാത്തത് കൊണ്ടുള്ള ഒരു എന്താണ് ഒരു തടസ്സവും ഇതിനകത്ത് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ അറ്റൻഷൻ ഈ പേഴ്സൺ വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ വേറൊരാളോട് ഫ്രണ്ട്ഷിപ്പ് കൂടുന്നതോ അല്ലെങ്കിൽ മേ ബി ലവ് അങ്ങനെയുള്ള കണക്ഷനിലേക്ക് പോകുന്നതും മറ്റൊരാൾ നിങ്ങളെ അമിതമായി ശ്രദ്ധിക്കുന്നതും സ്നേഹിക്കുന്നതും കെയർ ചെയ്യുന്നതും ഈ പേഴ്സണെ തികച്ചും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഈ ഒരു വ്യക്തിയുടെ ലവ് എന്ന് പറയുന്നത്, പാമ്പറിങ് എന്ന് പറയുന്നത് സത്യത്തിൽ നമുക്ക് വേദന ഉണ്ടാക്കുന്നത് തന്നെയാണ്. പക്ഷെ ആ ഒരു വ്യക്തി വിചാരിക്കുന്നത് ഞാൻ സ്നേഹിച്ചിട്ട് മറ്റൊരാളുടെ പിറകെ എന്തിനാണ് പോകുന്നതെന്ന്. പക്ഷെ സത്യത്തിൽ ഈ ഒരു വ്യക്തിയാണ് മറ്റൊരാളുടെ പിറകെ പോകുന്നത് എന്ന് അയാൾ അല്ലെങ്കിൽ അവരൊരിക്കലും മനസ്സിലാക്കുന്നില്ല. ഓക്കെ, ഈ പേഴ്സന്റെ ഫീലിംഗ്സിനോട് ഈ പേഴ്സൺ ഒട്ടും ഓണസ്റ്റ് അല്ല, അല്ലെങ്കിൽ തന്റെ ഫീലിംഗ്സ് എന്താണ്, തനിക്ക് എന്താണ് വേണ്ടതെന്ന് ഇതുവരെ ഈ പേഴ്സൺ മനസ്സിലായിട്ടില്ല. ഓക്കെ, ഈ ഒരു
റിലേഷൻഷിപ്പിന് ഗ്രോത്ത് ഉണ്ടോയെന്ന് ചോദിച്ചാൽ യെസ്. പക്ഷെ നിങ്ങളുടെ ആൾക്ക്, നിങ്ങളിപ്പോൾ വിചാരിക്കുന്ന വ്യക്തിക്ക് ഇതൊരു ഭയങ്കര അഫക്ഷനേറ്റ് കണക്ഷൻ ആയിട്ട്, അല്ലെങ്കിൽ ഇതാണ് അയാളുടെ ലാസ്റ്റ് കണക്ഷൻ, അല്ലെങ്കിൽ ഇതാണ് അയാൾക്ക് ലൈഫ് ലോങ് കൊണ്ടുപോകേണ്ട കണക്ഷൻ എന്നുള്ള തിരിച്ചറിവ് പലപ്പോഴും നിങ്ങളുടെ പേഴ്സണൽ വന്നിട്ടില്ല. മാനിപ്പുലേറ്റീവ് എനർജികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്നതേ ഉള്ളൂ. സോ ഈ പേഴ്സൺ നിങ്ങളിൽ ഇൻട്രസ്റ്റഡ് ആണോ എന്ന് മനസ്സിലാക്കാനുള്ള ആ ഒരു താല്പര്യം, അല്ലെങ്കിൽ ആ ഒരു ഇതുപോലും ആ പേഴ്സന്റെ ഉള്ളിൽ ഇല്ല, അതുപോലും അയാൾക്ക് മനസ്സിലാക്കുന്നില്ല. അയാളുടെ സബ് കോൺഷ്യസ് മൈൻഡുമായിട്ട് അയാൾക്ക് കോൺടാക്ട് വളരെ കുറവാണ്. ആ ഒരു എൻലൈറ്റ്മെന്റ് അയാൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. നിങ്ങൾ അവരുടെ ജീവിതത്തിലുള്ള ഒരു വ്യക്തി തന്നെയാണ് എന്നൊരു കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നും അവർ നിങ്ങളിൽ എത്രത്തോളം ഇൻട്രസ്റ്റഡ് ആണെന്നും നിങ്ങൾ ഇല്ലെങ്കിൽ അവരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ചിന്തിക്കാനുള്ള ആ ഒരു ബുദ്ധി തൽക്കാലം നിങ്ങളുടെ വ്യക്തിക്ക് വന്നിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള പേഴ്സൺ അല്ലെങ്കിൽ മറ്റാൾക്കാർ, അവരൊക്കെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്നത്. അതും അൺവാണ്ടഡ് ആയിട്ട് നെഗറ്റീവ് ഇമ്പാക്റ്റ് പറയുന്നത് കൊണ്ട് തന്നെ മുമ്പ് ഈ പേഴ്സൺ നമ്മളുടെ അടുത്ത് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ കുറച്ച് സമയമെങ്കിലും, മേ ബി കറന്റ് സിറ്റുവേഷനിൽ ഈ പേഴ്സൺ നമ്മുടെ അടുത്ത് തീരെ ഇൻട്രസ്റ്റ് ഇല്ലാതെ ഇരിക്കാം. അത് കഴിഞ്ഞ് ആഫ്റ്റർ ഇതൊക്കെ ഇയാൾക്ക് തിരിച്ചടിക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും ഇയാള് നമ്മളിൽ എത്രത്തോളം ഇൻട്രസ്റ്റഡ് ആയിരുന്നു, നമ്മളുടെ സോളുമായി എത്രത്തോളം കണക്റ്റഡ് ആയിരുന്നു എന്ന് മനസ്സിലാകുന്നത്. അപ്പൊ ആ ഒരു ഇയാൾ ചെയ്ത കാര്യത്തിന്റെ ഇഫക്റ്റ് ഇയാളെ തിരിച്ചടിക്കുമ്പോഴാണ് ഇയാൾക്ക് നിങ്ങളോടുള്ള വില എന്താണെന്നും, നിങ്ങൾ എത്രത്തോളം അവർക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്നും, എത്രത്തോളം പവിത്രമാണെന്നും, എത്രത്തോളം നീഡഡ് ആണെന്നും അവർക്ക് മനസ്സിലാവുക. സോ തൽക്കാലം ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ ഇൻട്രസ്റ്റഡ് അല്ല എന്നതാണ്, ബിക്കോസ് ഓഫ് പുറമേയുള്ള മാനിപ്പുലേറ്റീവ് എനർജി ആയിരിക്കാം. പക്ഷെ ഈ പേഴ്സൺ ഫ്യൂച്ചറിൽ ടെൻ ഓഫ് കപ്സ് എനർജിയിൽ നിങ്ങളുടെ അടുത്തേക്ക് വരും. കഴിവതും നിങ്ങൾക്ക് ചുറ്റുമുള്ള മാനിപ്പുലേറ്റീവ് എനർജിയിൽ ഈ പേഴ്സൺ വീഴാതെ നോക്കുക. ഈ പേഴ്സൺ്റെ ഇമോഷൻസിനെ നിങ്ങൾ തന്നെ കുറച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ഹാൻഡിൽ ചെയ്യുക. എപ്പോഴും ഇത് പറഞ്ഞ് വഴക്കുണ്ടാക്കാനല്ല, ആ പേഴ്സണ് മോർ ഓവർ ഒരു പോസിറ്റീവ് സൈഡ്, പോസിറ്റീവ് ടൈം നിങ്ങളുടെ അടുത്ത് സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്നു എന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ പേഴ്സൺ അറിയാതെ തന്നെ മനസ്സിലാക്കണം ഇത്രയൊക്കെ നെഗറ്റീവ് ഉണ്ടായിട്ടും എൻ്റെ കൂടെ നിന്നതല്ലേ, എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി മാത്രം ജീവിതം മാറ്റിവെച്ച ഒരാളല്ലേ എന്നൊരു റിയലൈസേഷൻ നിങ്ങൾ അവരിൽ ഉണ്ടാക്കിയാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ ഇതായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ റീഡിംഗ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ബൈ ബൈ.